2008 ഒക്ടോബർ 12 പോളണ്ടിലെ സൊക്കോൾക്കയിലുള്ള സെയിന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യ തിരുവോസ്തിയിലൊന്ന് താഴെ വീഴുകയും സഭയുടെ ആചാരപ്രകാരം അഴുക്കുപുരണ്ട തിരുവോസ്തി അലയിപ്പിക്കുന്നതിനായി ഫാദർ ഫിലിപ്പ് അത് വെള്ളത്തിലിട്ട് വയ്ക്കുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷകളുടെ ചുമതലയുള്ള സിസ്റ്റർ ജൂലിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും തിരുവോസ്തി അലിയാത്തതും ഒരു ദിവസം തിരുവോസ്തിയുടെ നടുവിൽ മനുഷ്യ ശരീരത്തിലെ മാംസം പോലെ ചുവന്ന നിറത്തിൽ രൂപഭേദം വന്നതും ശ്രദ്ധിക്കുകയും ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അരുളിക്കയിൽ സൂക്ഷിച്ച തിരുവോസ്തി കൂരിയ തീരുമാനപ്രകാരം ബിലിയോസ്റ്റിക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞരായ പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സുൽക്കോവസ്കിയും പ്രൊഫസർ മാരിയോ സെബാനിക്കും വെവ്വേറെയായി പരസ്പരം ചർച്ച ചെയ്യാതെ വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. രണ്ട് റിപ്പോർട്ടുകളും ഏറെക്കുറെ തുല്യങ്ങളായിരുന്നു. അവ പറയുന്നു, മരണവേദനയോടമെത്തിയ ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണ് ഇത്. തിരുവോസ്തിയുടെ നടുക്കുള്ള ഭാഗം മനുഷ്യന്റെ ഹൃദയപേശി കോശങ്ങളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഗോതമ്പപ്പവും മനുഷ്യഹൃദയപേശികളെയും ശാസ്ത്രീയമായി കൂട്ടിച്ചേർക്കാനാവില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് അജ്ഞാതമാണ്. പോളണ്ടിലെ സൊക്കോൾക്കയിലുള്ള സെയിന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ ഇന്നും ഈ തിരുശരീര ശേഷിപ്പ് വണക്കത്തിലുണ്ട്. മനുഷ്യബുദ്ധിയെ അമ്പരിപ്പിച്ച് ശാസ്ത്രത്തിന് മുൻപിൽ ചോദ്യങ്ങൾ ഉയർത്തി അന്നാ പെസഹ നാളിൽ തന്റെ ഓർമ്മയ്ക്കായി യുഗാന്ത്യം വരെ നിലകൊള്ളുമെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളുടെ ജീവിക്കുന്ന തെളിവുകളായി അനിഷേധ്യങ്ങളായ പ്രപഞ്ച സത്യമായി ജീവൻ തുടിക്കുന്ന ശരീരരക്തങ്ങളായി കാലവും ചരിത്രവും ശാസ്ത്രവും സഭയും വിശ്വാസികളും നിരീശ്വരവാദികളും അംഗീകരിച്ചവയായി നിലകൊള്ളുന്നു.